നമസ്കാരം, വെട്ട ന്യൂസ് ക്യാപ്സൂളിലേക്ക് സ്വാഗതം. ടീം ആർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നെവർ എൻഡിംഗ് ട്രസ്റ്റ്. സർക്കാർ ഓഫീസുകൾ പലതും സ്ഥലപരിമിതി മൂലം ബുദ്ധിമുട്ടുമ്പോൾ തലക്കാട് പഞ്ചായത്തിൽ ബി പി അങ്ങാടി ഗവൺമെൻറ് ഗേൾസ് ഹൈസ്കൂൾ റോഡിൽ 3 കെട്ടിടങ്ങൾ ഉപയോഗിക്കാതെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. കൃഷിഭവൻ, വിള ആരോഗ്യ കേന്ദ്രം, പ്രൈമറി ഹെൽത്ത് സെൻറ്റർ എന്നീ കെട്ടിടങ്ങളാണ് ഉപയോഗശൂന്യമായി നിലകൊള്ളുന്നത്. പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിൽ തന്നെയാണ് ഈ കെട്ടിടങ്ങളും അവസ്ഥിതി ചെയ്യുന്ന ഭൂമിയും. നിലവിൽ വെങ്ങാലൂരിൽ പ്രവർത്തിക്കുന്ന തലക്കാട് വില്ലേജ് ഓഫീസ് സ്ഥലത്തിന്റെ അപര്യാപ്തത മൂലം ഏറെ പ്രയാസത്തിലാണ്. ഉൾപ്രദേശത്തായതിനാൽ വില്ലേജ് ഓഫീസിൽ എത്തിപ്പെടാൻ ജനങ്ങളും വളരെ ബുദ്ധിമുട്ടുന്നുണ്ട്. ഗതാഗത സൗകര്യമുള്ള ബി പി അങ്ങാടിയിലേക്ക് വില്ലേജ് ഓഫീസ് മാറ്റിസ്ഥാപിച്ചാൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും. അതിനായി ഈ കെട്ടിടങ്ങൾ റവന്യൂ വകുപ്പിന് കൈമാറാൻ നടപടികൾ ഉണ്ടാകണമെന്ന് ജനങ്ങൾ ആവശ്യപ്പെടുന്നു. തലക്കാട് പഞ്ചായത്ത് വില്ലേജ് പ്രദേശത്തിന്റെ സിരാ കേന്ദ്രമാണ് ബി പി അങ്ങാടി. പുരാതന കാലത്ത് വെട്ടത്തുനാട് രാജാവിന്റെ ആസ്ഥാനം വെട്ടത്ത് പുതിയങ്ങാടി എന്ന ബി പി അങ്ങാടിയിലായിരുന്നു. ബ്രിട്ടീഷുകാരുടെ കാലത്ത് അനവധി സർക്കാർ ഓഫീസുകളും കോടതിയും ബി പി അങ്ങാടിയിൽ പ്രവർത്തിച്ചിരുന്നു. അവ പിന്നീട് തിരൂരിലേക്ക് മാറ്റുകയാണ് ഉണ്ടായത്. ബി പി അങ്ങാടിയുടെ നഷ്ടപ്പെട്ട പ്രതാപം വീണ്ടെടുക്കാൻ ഇത്തരം നടപടികൾ ഉചിതമായിരിക്കും. തലക്കാട് ഗ്രാമപഞ്ചായത്തിലെ ഹൃദയഭൂമിയിൽ, പ്രത്യേകിച്ച് തലക്കാട് പഞ്ചായത്തിന്റെ ആദ്യത്തെ പഞ്ചായത്ത് പ്രസിഡന്റായ തുളത്തി നാരായണൻ മുതലാളി ഇവിടെ സ്ഥലവും, അദ്ദേഹമാണ് ഇവിടെ പ്രഥമ ആദ്യത്തെ പ്രസിഡന്റായിരുന്നു. അദ്ദേഹം തന്ന സ്ഥലത്ത് പഞ്ചായത്ത് വർഷങ്ങളോളം, ഏകദേശം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പഞ്ചായത്ത് സ്ഥാപിച്ചതിന് ശേഷം 2000 പേരെ ഉപയോഗിച്ച പഞ്ചായത്ത് ഓഫീസും അതോടൊപ്പം കൃഷി ഓഫീസ്, ഹെൽത്ത് സെൻറ്റർ, 3 സ്ഥാപനങ്ങളും നിലവിലുണ്ടായിരുന്നു. കൂടാതെ തലക്കാട് പഞ്ചായത്തിൻ്റെ വിവിധ വാർഡുകൾ വാട്ടർ അതോറിറ്റിയുടെ കണക്ഷനുള്ള വാട്ടർ ടാങ്ക് ഉപയോഗിച്ച സ്ഥലം ഇന്ന് നോക്കൂറ്റിയാവുന്നതിൽ വളരെ വിഷമമുണ്ട്. ഒന്നാമത് ഒരു മിനി സിവിൽ സ്റ്റേഷൻ ആക്കാമായിരുന്നു അവിടെ. ഒന്ന്, തലക്കാട് പഞ്ചായത്തിൻ്റെ വിവിധ മേഖലകളിൽ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഹോമിയോ ഡിസ്പെൻസറി ഇതിന്ന് തെക്കൻകുറ്റൂരിലാണ്. ആ ഡിസ്പെൻസറി ഒരു ബ്രാഞ്ച് ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞിട്ട് അത് കേൾക്കാതെ രാഷ്ട്രീയത്തിൻ്റെ ഒരു വൈരാഗ്യമായി ഇലക്ഷൻ ട്രെൻഡ് ആക്കുന്നതിന് വേണ്ടിയിട്ട് അത് പാറശ്ശേരി കൊണ്ടിട്ടു. അത് ഒരു പ്രൈവറ്റ് കെട്ടിടത്തെ കൊണ്ടിട്ടത്. ഇവിടെ ഈ പ്രദേശം തന്നെ നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ 18-ാം വാർഡ്, 16-ാം വാർഡ്, 17-ാം വാർഡ്, 19-ാം വാർഡ്, 13-ാം വാർഡ്, 2-ാം വാർഡ്, 1-ാം വാർഡ്, 12-ാം വാർഡ്, ഇങ്ങനെ വിവിധ വാർഡുകളിൽ ലിങ്ക് ചെയ്തും കൊണ്ടിരിക്കുന്ന സ്ഥാപനമാണ്. അത് യാത്രാ സൗകര്യമുള്ള ഈ ഇതിൻ്റെ അനാസ്ഥക്കെതിരെ അതിശക്തമായിട്ട് പൊതുസമൂഹത്തിനും ജനങ്ങൾ മുന്നോട്ട് വരണം. വെട്ടം ന്യൂസ് തലക്കാട്. ഇതാ പവൻ ഗോൾഡിന്റെ ഉപഹാരം. 8 ഗ്രാം മുതൽ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ കേരള ആഭരണങ്ങൾ 2.90% പണിക്കൂലിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. 10% തുക നൽകി അഡ്വാൻസ് ബുക്കിംഗ് നടത്തുന്നവർക്കും ഈ ഓഫർ പ്രയോജനപ്പെടുത്താം. പവൻ ഗോൾഡ്, തിരൂർ. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.